सर कोविड वैक्सीनेशन ബന്ധപ്പെട്ട് ബഹുമാനനായ ചാലക്കുടി അംഗം ഇവിടെ ഉന്നയിച്ച കാര്യങ്ങൾ വാസ്തവത്തിൽ വാസ്തവ വിരുദ്ധമാണ് വാക്സിനേഷൻ സംബന്ധിച്ചിട്ടുള്ള ഡാറ്റ കേന്ദ്ര സർക്കാരിന്റെ കോവിൻ പോർട്ടലിൽ റിയൽ ടൈം അപ്ഡേഷൻ നടക്കുന്നുണ്ട് ഈ സമയത്ത് നമ്മൾ ആ പോർട്ടൽ പരിശോധിച്ചാൽ ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും കേരളത്തിൽ ഉൾപ്പെടെ ഇതുവരെ അഡ്മിനിസ്റ്റർ ചെയ്ത ഡോസുകൾ എത്രയാണ് എന്നും ഏത് സംസ്ഥാനമാണ് മുന്നിൽ നിൽക്കുന്നതെന്നും വളരെ വ്യക്തമായി കാണാൻ സാധിക്കും ഇവിടെ ഇന്ത്യയിൽ 130 കോടി ജനങ്ങളിൽ 33 കോടി 82 ലക്ഷത്തി 418 പേർക്കാണ് ഒന്നാം ഡോസ് വാക്സിൻ അതുപോലെ 9 കോടി 18 ലക്ഷത്തി 7558 പേർക്ക് രണ്ടാം ഡോസും ഉൾപ്പെടെ 43 കോടി 88976 ഡോസ് വാക്സിനാണ് ഇന്നലെ വൈകുന്നേരം വരെ നൽകിയിട്ടുള്ളത് രാജ്യത്തെ കണക്കാണ് അപ്പോൾ ജനസംഖ്യാ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ 26.02% പേർക്ക് ഒന്നാം ഡോസും 7.06% പേർക്ക് രണ്ടാം ഡോസും രാജ്യത്ത് നൽകിയിട്ടുണ്ട് കേരളത്തിലെ കണക്ക് പരിശോധിച്ചാൽ 3.5 കോടി ജനങ്ങളുള്ള കേരളത്തിൽ ജൂലൈ 25 വൈകുന്നേരം വരെ ഇന്നലെ വൈകുന്നേരം വരെ 1,29,69,475 പേർക്ക് ഒന്നാം ഡോസും 56,21,752 പേർക്ക് രണ്ടാം ഡോസും നൽകിയിട്ടുണ്ട് അതായത് 36.95% പേർക്ക് ഒന്നാം ഡോസും 16.01% പേർക്ക് രണ്ടാം ഡോസും നൽകി ഇത് ദേശീയ ശരാശരിയേക്കാളും വളരെയേറെ കൂടുതലാണെന്നുള്ളത് മാത്രമല്ല രണ്ടാം ഡോസ് ലഭിച്ചവരുടെ ശതമാനം ദേശീയ ശരാശരിയുടെ ഇരട്ടിയിലധികമാണ് ഇനി ഈ കോവിൻ പോർട്ടലിലുള്ള ഒരു ഗ്രാഫ് ഒരു ഡാറ്റയാണ് സാർ ഇത് കേന്ദ്ര സർക്കാരിന്റെ പോർട്ടലിലുള്ളത് അതിൽ ഓരോ മില്യൺ ആളുകളിലും 10 ലക്ഷം ആളുകളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനം കോവിൻ വാക്സിൻ കൊടുത്ത സംസ്ഥാനം കേരളമാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് അതിനുശേഷം മാത്രമാണ് മറ്റ് സംസ്ഥാനങ്ങൾ ഉള്ളത് സർ കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയവും കോവിഡ് വാക്സിൻ വിതരണവുമായി ബന്ധപ്പെട്ട ദേശീയ വിദഗ്ധ സമിതിയും കാലാകാലങ്ങളിൽ പുറപ്പെടുവിക്കുന്ന മാർഗനിർദ്ദേശങ്ങളും അതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവുകളും പ്രകാരമാണ് ഘട്ടം ഘട്ടമായി വിവിധ മുൻഗണനാ ഗ്രൂപ്പുകളെ വാക്സിനേഷൻ നടത്തുന്നതിനായി ഡ്രൈവിൽ ഉൾപ്പെടുത്തി വരുന്നത് 2021 ജനുവരി 16 മുതലാണ് സംസ്ഥാനത്ത് വാക്സിനേഷൻ ആരംഭിച്ചത് ആദ്യം ആരോഗ്യ പ്രവർത്തകരായ സർക്കാർ സ്വകാര്യ ആശുപത്രി ജീവനക്കാർ ഫീൽഡ് ജീവനക്കാർ ആശാ വർക്കർമാർ അംഗനവാടി വർക്കർമാർ ഉൾപ്പെടെയുള്ളവർക്കാണ് ആദ്യഘട്ടത്തിൽ വാക്സിൻ നൽകിയത് കോവിഡ് മുൻഗണനാ വിഭാഗത്തിലുള്ള മുന്നണി പോരാളികൾക്ക് കോവിഡ് വാക്സിനേഷൻ ഫെബ്രുവരി 1 ആരംഭിച്ചു മുന്നണി പോരാളികളിൽ ഏകദേശം 100% പേരും ഒന്നാം ഡോസ് വാക്സിൻ ജൂലൈ 25 ഇന്നലെ വരെ എടുത്തിട്ടുണ്ട് സർ 18 വയസ്സിനും 45 വയസ്സിനും ഇടയിൽ പ്രായമുള്ള വിഭാഗത്തിൽ 21% പേർക്കാണ് ഒന്നാം ഡോസ് വാക്സിൻ ലഭിച്ചിട്ടുള്ളത് ഒന്നാം ഡോസ് ലഭിച്ചിട്ട് 12 ആഴ്ചയ്ക്ക് ശേഷമാണ് രണ്ടാം ഡോസ് ലഭിക്കുന്നത് അതിനാൽ അതിനനുസരിച്ച് രണ്ടാം ഡോസിന്റെ സമയമാകുന്ന മുറയ്ക്ക് അവർക്കും വാക്സിൻ എടുത്തുകൊണ്ടിരിക്കുകയാണ് സർ 18 മുതൽ 45 വയസ്സ് പ്രായമുള്ളവരിൽ ആദ്യഘട്ടത്തിൽ മുൻഗണനാ വിഭാഗത്തിലുള്ളവർക്കും അനുബന്ധ രോഗങ്ങൾ ഉള്ളവർക്കുമാണ് വാക്സിനേഷൻ നൽകിയത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം ജൂൺ 21 മുതലാണ് 18 മുതൽ 45 വയസ്സ് വരെ പ്രായമുള്ള എല്ലാവരെയും വാക്സിനേഷൻ ലഭിക്കുന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയത് 45 വയസ്സിന് മുകളിലുള്ളവർക്ക് കേരളത്തിൽ 76% പേർക്ക് ഒന്നാം ഡോസ് വാക്സിൻ എടുത്തിട്ടുണ്ട് സർ 39% പേർക്ക് രണ്ടാം ഡോസും നൽകിയിട്ടുണ്ട് സർ വാക്സിനേഷൻ സംബന്ധിക്കുന്ന വിവരങ്ങൾ ദിവസവും പ്രസിദ്ധീകരിക്കുന്ന കോവിഡ് വാക്സിനേഷൻ ബുള്ളറ്റിനിലും ലഭ്യമാണ് ഇത് ആരോഗ്യവകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലും പ്രസിദ്ധീകരിക്കുന്നുണ്ട് സർ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കഴിഞ്ഞ ആഴ്ചയിലാണ് സംസ്ഥാനത്ത് ഏറ്റവും അധികം വാക്സിൻ നമുക്ക് ലഭ്യമാകാൻ തുടങ്ങിയത് ഒരു 18 മുതൽ 25 വരെയുള്ള ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ലഭിച്ച വാക്സിന്റെ അളവനുസരിച്ചാണ് സാർ നമ്മൾ വാക്സിൻ നൽകിയിട്ടുള്ളത് അതായത് 18 ലക്ഷത്തിലധികം ആളുകൾക്ക് നമുക്ക് ലഭിച്ച വാക്സിൻ ഡോസസ് കൊണ്ട് നമുക്ക് വാക്സിൻ നൽകാൻ സാധിച്ചു ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞത് ഒരു ദിവസം കൊണ്ട് കൊടുത്തു എന്നുള്ളതാണ് സാർ അങ്ങനെയല്ല 24 തലേ ദിവസം അന്ന് 23 നമ്മൾ അന്ന് പകൽ കൊടുത്ത വാക്സിന് ശേഷം അന്ന് വൈകുന്നേരം നമുക്ക് ലഭിച്ച 2 ലക്ഷം ഡോസ് വാക്സിനും കൂടി കൂട്ടിച്ചേർത്താണ് സാർ നമ്മൾ 24 ശനിയാഴ്ച ഏറ്റവും അധികം സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വാക്സിൻ നൽകിയത് അന്ന് 488000 പേർക്കാണ് ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ വാക്സിൻ നൽകിയത് ഇതോടെ ഒരു ദിവസം 4.5 ലക്ഷത്തിന് മുകളിൽ വാക്സിൻ നൽകാൻ കഴിയുമെന്ന് നമ്മൾ തെളിയിച്ചിരിക്കുകയാണ് കൂടാതെ ഇന്നലെ ഞായറാഴ്ച 1,26,000 പേർക്ക് വാക്സിൻ നൽകിയിട്ടുണ്ട് ഇന്ന് നമ്മുടെ ഓപ്പണിംഗ് സ്റ്റോക്ക് 1,70,000 ഡോസസ് വാക്സിനാണ്
അത് എത്രയും പെട്ടെന്ന് ഇന്ന് തന്നെ നമ്മൾ കൊടുത്തു തീർക്കും. സാർ, നമ്മൾ വാക്സിൻ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. അതിൽ ഏറ്റവും മികച്ച രീതിയിൽ തന്നെ നമ്മൾ വിവിധ ഗർഭിണികൾക്ക് മാതൃകവചം ഉൾപ്പെടെയുള്ള പദ്ധതികളിലൂടെ അവർക്ക് കൊടുക്കുന്നതിന് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ബഹുമാനപ്പെട്ട അംഗം ഇതുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ച വിഷയങ്ങളിൽ സാർ വളരെ നിർഭാഗ്യകരമാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി ഇത് സംബന്ധിച്ച് വസ്തുതാവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു എന്നുള്ളത്. സാർ, ഓഗസ്റ്റ് മാസത്തിൽ രണ്ടാം ഡോസ് എടുക്കാൻ അർഹരായവരുടെ എണ്ണം കേരളത്തിൽ 22 ലക്ഷമാണ്. പക്ഷെ നമ്മെ ഇപ്പോൾ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് 30 ലക്ഷം ഡോസ് വാക്സിൻ നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ്. അതായത് സർക്കാരിന് ലഭ്യമാകുന്നത് 30 ലക്ഷം ഡോസ് വാക്സിൻ മാത്രമേ ഉള്ളൂ. 1 കോടിയിലധികം ആളുകൾ ആദ്യ ഡോസിന് കാത്തിരിക്കുമ്പോഴാണ് നമുക്ക് ഈ 30 ലക്ഷം ഡോസ് വരുന്നത്. അതിൽ 22 ലക്ഷം ഡോസ് രണ്ടാം ഡോസ് എടുക്കേണ്ടിയവർക്കുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ 8 ലക്ഷം മാത്രമേ നമുക്ക് ഫസ്റ്റ് ഡോസ് എടുക്കാൻ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് കേരളത്തിന് ആവശ്യമായ വാക്സിൻ ലഭ്യമാക്കണമെന്നത് കേന്ദ്രത്തോട് നമ്മൾ നിരന്തരം അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ നേരിട്ട് പലതവണ പ്രധാനമന്ത്രിയോട് ഈ കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. സാർ, ഒരു കാര്യം കൂടി, സീറോ പ്രവലൻസ് സ്റ്റഡി നടത്തിയ ബഹുമാനപ്പെട്ട അംഗം ഉന്നയിച്ച ഇവിടെ നേരത്തെ എഴുതി തന്ന വിഷയത്തെക്കാൾ കോവിഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉന്നയിക്കുകയുണ്ടായി. സാർ, കേന്ദ്രം നടത്തിയ സീറോ പ്രവലൻസ് സ്റ്റഡിയിൽ കേരളത്തിൽ 42% ആളുകളിലാണ് ആന്റിബോഡി ഉള്ളത് എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതായത് 50% ആളുകൾക്ക് ഇനിയും രോഗം വന്നിട്ടില്ല എന്നുള്ളതാണ്. കേരളത്തിന്റെ ആവശ്യം ഈ സസെപ്റ്റബിൾ ആയിട്ടുള്ള ആളുകളുടെ എണ്ണം കേരളത്തിൽ കൂടുതലായതുകൊണ്ട് കേരളത്തിന് കൂടുതൽ വാക്സിൻ നൽകണം എന്നുള്ളതാണ്. അത് നമ്മുടെ ഈ രണ്ടാം തരംഗം കേരളത്തിൽ വൈകി മാത്രമേ ആരംഭിച്ചുള്ളൂ എന്നുള്ളതുകൊണ്ട് അത് വൈകി മാത്രമേ അവസാനിക്കുകയുള്ളൂ. വാക്സിനേഷൻ സംബന്ധിച്ച കാര്യങ്ങളിൽ ഒരു അവ്യക്തതയുമില്ല സാർ. സീറോ വേസ്റ്റേജ്, അതായത് നെഗറ്റീവ് വേസ്റ്റേജ് ആണ് നമുക്ക് ലഭിക്കുന്നതിലും അധികമായി നമ്മൾ വാക്സിൻ നൽകുന്നുണ്ട്. ഇന്ത്യയിൽ തന്നെ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ മികച്ച രീതിയിലാണ് നമ്മൾ വാക്സിൻ നൽകുന്നത്.